ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംപ്രസ് മീഡിയ. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വാഴപ്പിണ്ടി ചെറുപയർ തോരൻ എന്ന് പറയും, വാഴക്കാമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് നമുക്ക് ചെറുപയർ വേണം. ചെറുപയർ നമ്മൾ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും എല്ലാം ഒരു കാൽ ടീസ്പൂൺ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ വിസിലിട്ടിട്ട് എടുക്കുക. ഒരുപാടൊന്നും വെന്ത് പോകരുത്. അപ്പോൾ ഇത് നമ്മളിവിടെ മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് കാമ്പരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്നത് അരിമണിയാണ്. ഒരു ടീസ്പൂൺ അരിമണി ഇട്ട് കൊടുക്കുക, നമ്മൾ ചുറക്കുന്ന അരി. എന്നിട്ട് 2-3 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വാഴക്കാമ്പ് എന്നാണ് ഞങ്ങൾ പറയുന്നത്, വാഴപ്പിണ്ടി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് കുറച്ച് 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഉപ്പ് മഞ്ഞളൊക്കെ നമ്മൾ ഓൾറെഡി ചെറുപയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് കറക്റ്റ് ബാലൻസ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വളരെ കുറച്ചളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊരു ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം വരുന്നുള്ളൂ, കാരണം ഈ വാഴക്കാമ്പിൻ്റെ അകത്ത് തന്നെ വെള്ളം ഉണ്ടാവും. അങ്ങനെ വെള്ളം മാത്രം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചധികം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചിടാൻ പോവാണ്. അപ്പോൾ തേങ്ങ വേണം, അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും 3-4 ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സിയിൽ വളരെ ചെറുതായിട്ട് ഒന്ന് ഒറ്റ ഒരു കറക്കം കൊടുക്കുക. എന്നിട്ട് ചതച്ചെടുക്കുക ഇതേപോലെ. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിരിക്കുന്ന ഈ വാഴക്കാമ്പ് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആ തേങ്ങ ചതച്ചതും തേങ്ങയും ഉള്ളിയും മുളകെല്ലാം കൂടെ ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതുണ്ടല്ലേ, ഇളക്കി നോക്കിക്കോളൂ. ഇതാ നമ്മുടെ അടിപൊളി വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാഴക്കാമ്പ് ചെറുപയർ തോരൻ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വിലയേറിയ കമൻറ്റ്സ് അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇംപ്രസ് മീഡിയ. താങ്ക് യു ഫോർ വാച്ചിങ്.